എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം വീട്ടിൽ സുലഭമായിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് എങ്ങനെ നമ്മൾക്ക് കുറേ നാൾ കേടുകൂടാണ്ട് സൂക്ഷിക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ വീട്ടിൽ രണ്ട് സൈസിലുള്ള പാഷൻ ഫ്രൂട്ടാണ് ഉള്ളത്, ചുമന്ന കളറിലുള്ളതും മഞ്ഞ കളറിലുള്ളതും. അതിനായിട്ട് ഞാൻ ചുമന്ന കളറിലുള്ള പാഷൻ ഫ്രൂട്ടാണ് സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് പോയാലോ. ഇനി നമ്മൾക്ക് ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചുമന്ന പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ രണ്ട് പീസാക്കി മുറിക്കാം. ഇങ്ങനെ രണ്ട് പീസായി മുറിച്ചു കഴിഞ്ഞിട്ട് ഹാ എന്തൊരു രസമെന്ന് നോക്കിയാൽ കാണാൻ തന്നെ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ട്, കാണുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ പൾപ്പാണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചാണ് നമുക്ക് ഈ പൾപ്പ് എടുക്കേണ്ടത്, കാരണം ഇതിൻ്റെ അകത്തുള്ള ഈ വെള്ളമൊന്നും പോരാതിരിക്കാൻ ഫോർക്കാണ് ഏറ്റവും നല്ലത്. നമുക്കിതിനെ ഈ പൾപ്പ് ഇങ്ങനെ നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്കൊരു ഏകദേശം ഒരു 15 പീസിൻ്റെ പൾപ്പ് എടുത്തിട്ട് നമുക്കിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ പാഷൻ ഫ്രൂട്ട് ഏകദേശം എല്ലാം തന്നെ എടുത്ത് തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായത് 15 പാഷൻ ഫ്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് നമുക്ക് 1/2 kg പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 2 teaspoons നാരങ്ങാ നീരും ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം പഞ്ചസാര ഇത്ര അധികം ചേർക്കുമ്പോൾ നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട, എന്തോരം മധുരമായിരിക്കും എന്നുള്ളത്. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിയുമ്പോൾ 1/2 glass ജ്യൂസിൻ്റെ അകത്തേക്ക് 1/2 glass വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ചസാര ഇത്രയും തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ തൊണ്ടൊന്നും ഞാൻ കളയുന്നില്ല, കാരണം ഈ തൊണ്ട് കൊണ്ട് എനിക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാനുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത തവണ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾക്ക് 250 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം തിളച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇടേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ഒരു ഏകദേശം ഒരു 4-5 ഏലക്കായും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരണം. മെൽറ്റായി കഴിഞ്ഞിട്ട് അതിന് ആ മെൽറ്റായ ആ ലിക്വിഡ് തണുത്തതിന് ശേഷമാണ് നമ്മൾക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ പഞ്ചസാര ലായന് റെഡിയായത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കാരണം ഈ പഞ്ചസാരയ്ക്കകത്ത് എന്തെങ്കിലും കരടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത് ആ ഏലക്കായുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്കിനി ആവശ്യമില്ല. കാരണം അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. 2 tablespoons നാരങ്ങാ നീരാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതൊരു ചില്ലു കുപ്പിയിൽ വേണം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. കാരണം പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ചില്ലു കുപ്പിയിൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ നമ്മളുടെ പാഷൻ ഫ്രൂട്ട് സിറപ്പും ജ്യൂസും കൂടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. ഇതിപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ടെറസിന് മേളിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ആണ്. നന്നായിട്ട് പാഷൻ ഫ്രൂട്ട് കാച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്തൊക്കെ വളമായിടുന്നതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ, അതായത് പച്ചക്കറിയുടെയും പഴത്തിൻ്റെയും മീനും ഇറച്ചിയൊക്കെ കഴുകുന്നതിൻ്റെ വേസ്റ്റും എല്ലാം കൂടെ ഞാനൊരു ജൈവ മാലിന്യം ഉണ്ടാക്കുന്നതിനായിട്ടുള്ള കമ്പോസ്റ്റ് കുഴിയിലിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഉള്ള വളമായി കഴിയുമ്പോഴാണ് ഇതിനെടുത്തിടുന്നത്. അങ്ങനെയാണ് ഇത് ഇത്രയും നന്നായിട്ട് കായ്ച്ചു കിടക്കുന്നത്.